ിക്കാൻ മാത്രം അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ അതാണ് അർജുൻ കൂലിപ്പണിക്കാരനായിരുന്നു പിതാവ് കിണറു കിണറുപണിക്കിടെ അപകടം പറ്റി കിടപ്പിലായി അന്ന് കുടുംബത്തിന് അന്നം മുട്ടിയ ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ മറ്റൊന്നും ചിന്തിക്കാതെ ആ കുടുംബഭാരം മുഴുവനും സ്വന്തം ചുമരിലേക്ക് എടുത്തു വെച്ച ആളാണ് അർജുൻ അതോടെ അർജുന പത്താം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു പിന്നെ പല ജോലികളും ചെയ്ത് തൻ്റെ കുടുംബത്തെ കരകയറ്റാൻ ഉള്ള ശ്രമങ്ങളിലായിരുന്നു ആ ആറ് അംഗ കുടുംബം ഈ നിലയിൽ എത്തിയത് അർജുൻ്റെ ഉറ്റ ഒരാളുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ് മറ്റു മൂന്ന് മക്കൾക്കും ഒരു സഹോദരനേക്കാളേറെ ഒരു പിതാവായിരുന്നു അർജുൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം പ്രിയപ്പെട്ടവൻ പക്ഷേ അങ്ങനെയുള്ളവരെ ആണല്ലോ വിധി ഇത്തരത്തിൽ വേട്ടയാടുന്നത് ഇത് അങ്ങേയറ്റം അറ്റം സങ്കടകരമാണ് എങ്ങനെയായാലും അർജുനെ കാണണമെന്ന ഒറ്റ ഒരു ചിന്തയേയുള്ളൂ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് കരഞ്ഞു പറയാനുള്ളത് അതും പ്രതീക്ഷ കുറവാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണമെന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും കേരളക്കരയാകെ പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ കഷ്ടപ്പാടുകൾക്കിടയിൽ അച്ഛന് ഒരു കൈത്താങ്ങായി അനിയനെയും അനിയത്തെയും ഒക്കെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ചു എന്നെ ഈ നിലയിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അനിയൻ അഭിജിത്തിൻ്റെ കണ്ണുകൾ നിറയുന്നു തൻ്റെ ചേട്ടന് അപകടം പറ്റിയെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഉടുത്ത വസ്ത്രം പോലും മാറ്റാതെ ആ ചേട്ടന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ അനുജൻ കഴിഞ്ഞ ദിവസം ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒരു നിമിഷമെങ്കിലും കാണണമെന്നാണ് ഏഴ് വർഷമായി അർജുൻ ലോറിയിൽ ഇത്തരത്തിലുള്ള ദൂരയാത്ര പോകുവാൻ തുടങ്ങിയിട്ട് അർജുൻ്റെയും കൃഷ്ണപ്രിയയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് കുഞ്ഞ് പിറന്നിട്ട് അർജുൻ ദൂരയാത്രയ്ക്കൊന്നും അധികം പോകാറില്ല വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രയൊക്കെ പോകുന്നത് എന്നാണ് ഭാര്യ പറയുന്നത് അർജുൻ മനാഫിൻ്റെ വാഹനത്തിൽ കയറിയിട്ട് രണ്ട് വർഷമേ ആയുള്ളൂ യാത്ര പോയാലും വിടാതെ അമ്മയും ഭാര്യയെയും ഒക്കെ വിളിക്കും കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ വീഡിയോ കോളിലും വിളിക്കും യാത്ര പോകുമ്പോഴൊക്കെ എന്നും പുലർച്ചെ മൂന്ന് മണിക്ക് വിളിക്കുമെന്നാണ് അമ്മ പറഞ്ഞത് അച്ഛൻ എണീറ്റോ എന്ന് ചോദിക്കും വീട്ടിൽ പശു ഉള്ളതിനാൽ അച്ഛൻ നേരത്തെ എണീക്കും അപകടം നടന്ന ദിവസം പോലും പുലർച്ചെ മൂന്ന് മണിക്ക് അർജുൻ അമ്മയെ വിളിച്ചിരുന്നു ഇപ്പോൾ ഷിറൂരിലെത്തിയെന്നും ഉറങ്ങാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞു പിന്നെ നേരെ നാട്ടിലേക്കാണെന്നും അർജുൻ പറഞ്ഞു പിന്നെ ആ സ്വരം ആ അമ്മ കേട്ടിട്ടേയില്ല വീധി ഈ കുടുംബത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ അപകടം നടന്നതിൻ്റെ തൊട്ടപ്പുറം ഒരു പങ്ചർ കടയിൽ നിന്ന് ഒരു മലയാളിയായ ഡ്രൈവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് അർജുനൻ്റെ വാഹനം പുഴയിലേക്ക് വീണത് കണ്ട ദൃക്സാക്ഷി പോലും പിന്നീടാണ് ആ വിവരങ്ങളൊക്കെ പുറത്തു പറയാൻ തയ്യാറായത് ഒരു പക്ഷേ അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ പ്രകൃതി പോലും പരീക്ഷിച്ചു കൊണ്ടേ ഒടുവിൽ അർജുൻ്റെ വാഹനത്തിലേക്ക് എത്തിയപ്പോഴും മഴ ശക്തമായി തന്നെ തടസ്സമായി നിൽക്കുകയാണ് കാരണം എന്താ ഒരുപാട് പ്രതിബന്ധങ്ങളോട് പടപൊരുതി ആ ജീവിതത്തിലേക്ക് വിജയിച്ച ആളാണ് അർജുൻ അതിനു വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു